എനിക്ക് വിശക്കുന്നു, എനിക്ക് പിറോട്ടയും ഫീഫും വേണം. എന്തൊരു കഷ്ടമാണ്! എനിക്ക് പിറോട്ടയും ഫീഫും വേണം. ഈ കൊള്ള സംഗീതത്തിന്റെ നേടാവാണ് ബോസ്. എന്നിട്ട് വിശക്കണെന്ന് പറഞ്ഞ് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങാനായിട്ട് നാണാവില്ല ബോസ്. അവരോട് എന്ത് പറയും? ആരോടാണ് ബോസ്? അവന്മാരോട്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുക്ക പുഴുസിനോട്. സമാധാനപ്പെട്. കുഴിമന്തി കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഇപ്പം പോയിട്ടുണ്ട് ടോണിക്കുട്ടൻ. വിശന്ന് കണ്ണത്തലേക്ക് ഇറങ്ങുമ്പോ നീ ജുഗൽ മന്തി കേട്ട് സൂചിച്ചോളാ. ഇനി അതിന്റെ പൈസ ആര് കൊടുക്കും? എന്റെ ദൈവം, ജുഗൽ മന്തി അല്ല പിന്നെ കുഴിമന്തി. കുഴിമന്തി വാങ്ങാൻ പോയിട്ടുണ്ട് ടോണിക്കുട്ടൻ. അയ്യോ, ആ പെരുവയറിനാണോ വിട്ടത്? വന്നു കഴിഞ്ഞാൽ മേജർ പോർഷൻ ഞാൻ എടുക്കും. കേറ്റ് എത്ര വേണമെങ്കിലും കേറ്റ്, എനിക്കൊരു അത് ഞാൻ വിട്ടതല്ല. കൊണ്ടുവാ. കുഴിമന്തി വാങ്ങാൻ പോയിട്ട് ഒരു മൂട് കപ്പയായിട്ട് വന്നേക്കണം. കുഴിമന്തി അത് കുഴിമന്തി അല്ല പറഞ്ഞേ, കപ്പ എടുക്കാൻ വേണ്ടി കുഴി മാന്തുവാന്നാ പറഞ്ഞേ. ഇനി ഞാൻ അവന്മാരോട് എന്ത് സമാധാനം പറയൂടാ? ആരോട്? എന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കപ്പുഴുവിനോട്. കൊക്കപ്പുഴുവിനോട് അനുനയത്തിൽ പറയുക, കിഴങ്ങ് മുഴുകി തരാം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവന്മാർ ദുർശ്ശട്ടിയക്കാരാണ്. അവന്മാർ നോട്ട് വെച്ചേ കഴിക്കൂ. നിങ്ങൾക്കറിയാമോ ഞാൻ ഇത്രയും നാളായിട്ട് ഒരു നോയിമ്പ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? എന്റെ കുട്ടികൾ പട്ടിണിയാകും, അവര് നോൺ വെജ് കഴിക്കുള്ളൂ, അതുകൊണ്ടാണ്. നമുക്ക് ഫുഡ് വേണം, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയില്ല, കാശില്ല, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഓൺലൈനില് ഞാൻ ഈ ഫുഡേ ഡിക്കിയിലങ്ങട് ഓർഡർ ചെയ്താലോ? ഇടുക്കിയിൽ ഓർഡർ ചെയ്താൽ ഇടുക്കിക്കാർക്കല്ലേ കിട്ടും? നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്കി എന്ന് പറയുന്ന ഒരു ആപ്പാണ്, അതിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ വരും. ആ ഫുഡുമായിട്ട് വരുന്ന ആളെ നമുക്ക് ഇവിടെ തടവിൽ പാർപ്പിക്കാം, എന്നിട്ട് അവന്റെ ഫാമിലിയോട് നമുക്ക് മോചന ദ്രവ്യം ആവശ്യപ്പെടാം. മോഹനം ദ്രവിച്ചാൽ എനിക്കെന്ത് ഗുണം? മോഹനം ദ്രവിക്കണല്ലെന്ന്. പിന്നെ നീ അല്ലേ പറഞ്ഞത് മോഹനം ദ്രവിക്കുന്നു? മോചന ദ്രവ്യം അതായത് ബന്ദിയാക്കി ആളെ വിടുന്നതിനുള്ള ഒരു തുക 200,000 രൂപ നമ്മൾ ചോദിക്കുന്നു. 200,000 രൂപ അത് കൊള്ളാം, അത് കെടുക്കാച്ച ഐഡിയ ആണ്. അപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. എനിക്ക് 3 ബിരിയാണി വേണം. ദോശ ചമ്മന്തി അത് മതി. അവൻ അത് മതി, അത് ഓക്കെ. ഞാനൊരു അൽഫാം പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്തതേ ഉള്ളു, അതിനു മുമ്പ് ആൾക്കാർ എത്തിയല്ലോ. എവിടെ ഫുഡ്? അവിടെ വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ഫുഡുമായിട്ട് വന്നതല്ല, പിന്നെ ഇതെന്റെ അനന്തരവനാണ്. അനന്തരവനാണ്? കണ്ടു കഴിഞ്ഞ ഏതോ പോറ്റി ഹോട്ടലിലെ മാനേജറാണെന്ന് തോന്നുന്നു. അതെ, ഇവൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാതെ തേരാപ്പാര നടക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കുന്നല്ലേ നല്ലത്? അല്ല, അപ്പൊ ഇവന്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞേ. എന്ത് പറഞ്ഞു? അവനെ ഏതെങ്കിലും ഒരു നല്ല നിലയിൽ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഐശ്വര്യമായിട്ട് ഇന്ന് രാവിലെ നമ്മുടെ കൊള്ളസംഗീതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോസ് ഇവന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് ചന്ദ്രബോസ് ഗിരി? എന്തായത് ദക്ഷിണ? ഏയ്, ദക്ഷിണ വാങ്ങാൻ ഞാൻ എന്താ ദക്ഷിണാമൂർത്തിയാണ്? ഇതൊന്നും നമ്മുടെ ഗുണ്ടാത്താവളത്തിന്റെ എത്തിക്സിലുള്ളതല്ല. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്തായത്? എന്താ കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്ന ഈ കുട്ടി? അല്ല, രാവിലെ അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചു. കഴിച്ചു? അവൻ കഴിച്ചു. നമുക്കത് ഒരു ഒരു പാഴ്സൽ ഞങ്ങൾ കൂടെ കൊണ്ടു തന്നെ. നിന്റെ കൈയൊക്കെ തളർന്നു പോകാറുണ്ടോ? അല്ല, എന്തായാലും ചേരാൻ വരികയല്ലേ. എനിക്കും ഇവിടുത്തെ ഗുണ്ടാ സംഘത്തിന് നല്ലത് പറഞ്ഞതിന് വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ. എന്തോ ഇത്, ഇതിലൊന്നും കൊള്ളക്കാർക്ക് വിശ്വാസമില്ല. നീ നേരെ മറിച്ച് നീ അമ്പലത്തിൽ ഏതായാലും പോയില്ലേ? പോയപ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചി അടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് മതിപ്പായാനെ. അല്ല, കുഴപ്പമില്ല, അവൻ നല്ല പയ്യനാണ്. അവൻ പാവാൻ തോന്നുന്നു. എന്താണ് നിന്റെ പേര്? ബ്രഹ്മാനന്ദ. കൊണ്ട് കളഞ്ഞില്ലേ? ബ്രഹ്മാനന്ദൻ എന്നൊക്കെ ഒരു കൊള്ളക്കാരനാരെങ്കിലും എന്തൊരു നാണക്കേടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബ്രഹ്മാനന്ദൻ ഒരു ബാങ്ക് കവർച്ച നടത്തിയെന്ന് വിചാരിക്കാം. ഇത് ന്യൂസിൽ വന്നു, കുപ്രസിദ്ധനായ ബ്രഹ്മാനന്ദൻ ബാങ്ക് കൊള്ളയടിച്ചു. എന്ത്, എന്തൊരു വൃത്തികേടാണ്! അത് കേൾക്കാൻ ഒരു സുഖമില്ല. ആദ്യം നിന്റെ പേര് മാറ്റണം. ഡെക്ലസ് ബോസ്, നമ്മുടെ ഈ കെട്ടിടം ചോരുന്നുണ്ടെന്ന് തോന്നുന്നു ബോസ്. നീ അങ്ങനെ പറഞ്ഞു. രണ്ടു തുള്ളി മഴത്തുള്ളി വീണു. ഡെക്ലസ് എന്ന് പറഞ്ഞപ്പോ തുപ്പൽ തെറിച്ചാണ്. മാറി നിക്കടാ, ഒഴിവ് കണ്ടെത്തി നിക്കേ. ഇല്ലെങ്കിൽ നിന്റെ കണ്ണ് ചൂട് നടത്തി ഞാൻ വട്ട് കളിക്കും. നീ ബ്രഹ്മാന്തനല്ല, ഡെക്ലസ്. ഡെക്ലസ് ആരാ ഇങ്ങോട്ട് വരുന്നത്? കൂളി നാരോ വഴി തെറ്റി. നമ്മുടെ താവളത്തിന്റെ ലൊക്കേഷൻ ആരും മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനാ ബോസ് ഷെയർ ചെയ്തത്. മാറി കൂടെ നിന്നിട്ട് ഒറ്റക്കൊടുക്കുന്നോടാ. ആരാടി നീ? ഞാൻ ഡെലിവറികള്. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം.
വരൂ. ഒരു സീരിയസ് പ്രശ്നമാണ്. എന്താണ്? ആ കുട്ടിക്ക് പ്രസവിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. പ്രസവിക്കാൻ ഇവിടെ അതിനെന്താ? നമുക്ക് ചോദിക്കുന്ന കാശ് കിട്ടും. ആ വീപ്പട മറവിൽ ഒരു തുണി വിരിച്ച് അവിടെ സംവിധാനം. അങ്ങോട്ട് പോകും. അവിടെയാണ് അതിന്റെ സൗകര്യം. ഇവരൊരുക്കി തരും. ഞാനാണ് ബോസ്, ഞാനാണ് ബോസ്, ഞാനാണ് ബോസ്. ഞാൻ കഴിച്ച കഴിഞ്ഞ മാത്രം ശേഷം നിങ്ങൾ കഴിച്ചാ മതി കേട്ടാ. അല്ലിപ്പൊ ഇത് എന്താന്ന് നിങ്ങൾ പറഞ്ഞു? ഇവിടെ ഇത് കുളസങ്കേതമാണ് മോളെ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ബോസ്. അവള് ചിരിക്കണേതം അല്ലേ? നോക്കൂ, ആംബിയൻസ്. ഇവിടെ പരുന്തുണ്ടോ? പരുന്തില്ല. പരുന്തില്ല? എന്തിന്? നാടൻ പാട്ടിന് വന്നോ? അല്ല, പരുന്തൊക്കെ വേണം കൊള്ളസംഗീതത്തില്. എന്തിന്? ഇവിടെ മുതലയുണ്ടോ? മുതലയോ? എനിക്ക് മുതല പേടിയാണ്. മുതലയില്ല. അപ്പൊ പിന്നെ ഇതില് പൈപ്പുണ്ടോ? മറ്റേ കടിക്കുന്ന പുക പോകുന്ന പൈപ്പ്? പൈപ്പുണ്ട്, പക്ഷെ ഞങ്ങൾ അതിനകത്ത് ആരും കടിക്കാറില്ല. നിങ്ങൾ സിനിമയൊന്നും കാണത്തില്ലേ? സിനിമയൊക്കെ കാണണം. എന്തോ ഒരു അടിപൊളി വന്നിട്ട് ചുമന്ന ലൈറ്റ് ഒക്കെ വന്നിട്ട് കൊള്ളസംഗതം മറ്റേ കൊള്ളക്കാരിങ്ങോട്ട് വന്ന് ബോഹോ അങ്ങനെ വന്ന് എന്ത് രസമെന്നറിയാ? അത് സിനിമയിലെ കൊള്ളക്കാർക്ക് ലൊക്കേഷനിലെ ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെയല്ല ജീവിതത്തിലെ കൊള്ളക്കാർ. എപ്പോഴും പട്ടിണിയാണ് കുട്ടി, പട്ടിണിയാണ്. എന്നാലും ഞാൻ വിചാരിച്ചതെന്ന് എനിക്ക് വരുമോ? ഇത് ഐബ്രോ അല്ല, ഇത് ഇത് വെടിയുണ്ടയാണ്. ഞാൻ വിചാരിച്ച പോലുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. പൈസ ഞാനങ്ങോട്ടെ. ഏത് പൈസ? ഫുഡിന്റെ പൈസ. തോക്കില്ലാത്തവരാണേ വിചാരിക്കരുത്, തോക്കില്ലാത്ത. നിനക്ക് അറിവില്ലെങ്കിൽ നീ അറിഞ്ഞോ, നിന്നെ ഞങ്ങൾ ബന്ദിയാക്കി വെച്ചിരിക്കാണ് ഇവിടെ. അതെ, മോചന ദ്രവ്യം കിട്ടാതെ നിന്നെ ഇവിടെ നിന്ന് വിടില്ല. ഓർഡർ ചെയ്ത സമയത്ത് പറയാൻ വേണോ? സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മോചന ദ്രവ്യം തരണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പൊ പോയത് മേടിച്ചോണ്ട് വരണ്ടായോ? യു ആർ മിസ്റ്റേക്ക്. ഓർഡർ ചെയ്തപ്പോ നീ അത് ഓർത്ത് പറയണമായിരുന്നു. എന്ത് ഇപ്പൊ പറഞ്ഞതാ സാധനം? മോചന ദ്രവ്യോ? ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് കാശു കൊണ്ടുവരാണ് ഞാൻ ഈ പറഞ്ഞത്. കാശു കൊണ്ടുവരാൻ നിന്നെ ഇവിടത്തില്ല എന്നാണ് പറഞ്ഞത്. നിന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേട്ടോ അവളെ? അയ്യോ, എന്നെ കെട്ടരുത്, എന്നെ കെട്ടരുത്, എന്നെ കെട്ടല്ലേ. ഞാൻ കെട്ട് രണ്ട് പിള്ളേരുള്ളവാ. അങ്ങനല്ല, അവിടെ കൈ പുറകോട്ട് കെട്ടതാണ്. മോചന ദ്രവ്യം കിട്ടാതെ ഇനി നിന്നെ ഇവിടുന്ന് സ്വതന്ത്രനാക്കുന്ന പരിപാടിയില്ല. വേഗം നിന്റെ വീട്ടിലോട്ട് വിളിച്ചു പറ 2 ലക്ഷം രൂപയായിട്ട് തൻ, എന്നാലും തന്നെ ഇവിടുന്ന് ഞങ്ങൾ മോചിപ്പിക്കുള്ളൂ. അത് എനിക്കിപ്പോ വിളിച്ചു പറയണെങ്കിൽ എന്നെ ഫോൺ എടുക്കണ്ടേ? ഞങ്ങൾ വീട്ടിലൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്. അവരോട് പറയാം. ഹലോ, ഞാൻ ഇവിടെ പെട്ട് കിടക്കുവാ. ആരെങ്കിലും പെട്ടെന്നൊന്ന് വരണേ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, താങ്ക് യു. കൈതരാ ഫോൺ ഒന്ന് വെച്ചോട്ടെ. കൈ ഇപ്പൊ തരാ. ചേട്ടാ, ചേട്ടനെ കണ്ടിട്ട് ഇച്ചിരി അയവും ദയവും ഒക്കെ. പക്ഷെ കണ്ടാ തോന്നില്ല കേട്ടോ, ഭയങ്കര സുന്ദര. ചേട്ടാ, ആ ബോസിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി പറയട്ടോ. പറയട്ടോ? അതെ, ഞാൻ വിചാരിച്ചാലൊന്നും നടക്കൂല. ബോസ് തന്നെ വിചാരിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ബോസിന് ഇത്തിരി ക്യാമറയുടെ ഒക്കെ അസ്ഥിരമുള്ള ആളാണ്. ബോസിന്റെ മുമ്പിൽ വല്ല ഡാൻസ് ഒക്കെ കളിച്ച് ബോസിന് ഇഷ്ടമായി കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ രക്ഷപ്പെടാം. അതൊന്നും ഞാൻ കാണാറില്ല. നിനക്കറിയാവുന്ന ബോസിനെ കാണിച്ചു കൊടുക്ക്. ചേട്ടൻ ഒരു പാട്ടിടാവോ? ഏത് പാട്ട? ശരിക്കും പുള്ളി ഒന്ന് അയഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പൊ എന്നെ വിടുവായിരിക്കും, ചോദിച്ചു നോക്കാം. ബോസ് വിളിക്കുന്നു. പിടിച്ചോ.
എന്താ പറ്റിയത്? നീ എവിടെ പെറ്റി കിടക്കുന്ന പറഞ്ഞു? കുഞ്ഞെവിടെ? കുഞ്ഞെവിടെ? നീ പെറ്റി കിടക്കുന്ന വിളിച്ചു പറഞ്ഞില്ല മോളെ. കുഞ്ഞെവിടെ? കുഞ്ഞിനെ കണ്ടെ. കുഞ്ഞെവിടെ? ഡെലിവറി എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷെ പെറ്റില്ല. എന്റെ അടുത്ത് പറഞ്ഞു പെറ്റി കിടക്കുന്ന. നീ പറഞ്ഞു മാമാ ഞാൻ പെറ്റി കിടക്കുന്നല്ലേ പറഞ്ഞത്. എന്താണ് ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതെ, ഇതൊരു കൊള്ള സംഗീതമാണ്. ഞങ്ങളുടെ ബോസ് ആണ് ഇത്. ഈ കുട്ടി ഇവിടെ ഫുഡുമായിട്ട് വന്നതാണ്. 200,000 രൂപ കൊടുക്കാതെ ഈ കുട്ടിനെ ഇവിടെ നിന്ന് മോചിപ്പിക്കുന്ന പ്രശ്നമില്ല. 200,000 രൂപ എടുത്തിട്ട് വാ. 200,000 രൂപയ്ക്ക് ഇവിടെ ഇല്ല എന്നാ ഞങ്ങൾ ആ പാടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. 200,000 രൂപ വേണമെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ? ഒരു കാര്യവും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇവിടെ ഇവിടുന്ന് വിട്ടു തരണമെങ്കിൽ ഞങ്ങൾക്ക് 200,000 രൂപ കിട്ടണം. ഇനി നിങ്ങൾ ഞങ്ങളോട് കളിക്കുവാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, ഞങ്ങൾ പോലീസിനെ അറിയിക്കും. ആരേ? പോലീസിനെ അറിയിക്കും. നിങ്ങളുടെ കുട്ടിയെ ജീവനോടെ കൊണ്ടുപോകാം. ഇവിടെ നിങ്ങൾക്ക് ജീവനോട് വേണോ എങ്കിൽ 200,000 രൂപ എന്നെ തിട്ടപ്പെടുത്തി ഇവിടെ തരണം. 100,000 രൂപയ്ക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. ഈ 200,000 രൂപ എവിടുത്ത് കൊടുക്കാറേ? അതെ, ഒരു 10 രൂപ വെച്ച് ഇടാൻ പറ്റാം. 100,000 രൂപ കിട്ടിയാലും മതി. ഒരു 10 പേരില്ലേ? ശരി, നിങ്ങൾക്കൊരു ചെറിയ ഇളവ് തന്നിരിക്കുന്നു. 200,000 എന്നുള്ളത് 100,000 ഞാൻ ചുരുക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ അല്പം ബുദ്ധി ഉപയോഗിക്കൂ അമ്മാവാ. 100,000 രൂപ ഒരാൾ ഒറ്റയ്ക്ക് മുടക്കണ്ട. നിങ്ങൾ 10 പേരില്ലേ? ഒരു 10,000 രൂപ ചിട്ടാൽ 100,000 ആയില്ലേ? സിമ്പിൾ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങളിതിനാ 10,000 രൂപ നിങ്ങൾക്ക് തരുന്നേ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? അതെ, ഞങ്ങളിപ്പോ 10 പേരും നിങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 200,000 രൂപ ഇങ്ങോട്ട് തന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അതങ്ങനെ ശരിയാവും? ഞങ്ങളല്ലേ കൊള്ളക്കാര്, നിങ്ങൾ വെറും സാധാരണക്കാര്. സാധാരണക്കാരാണെങ്കിലും ആള് കൂടുതൽ ഞങ്ങളാ. ഈ നേരത്തെങ്കിലും കൊക്കപ്പുഴനോട് കരച്ചു നിർത്താൻ. ഇത് കൊക്കപ്പുഴുവല്ലടാ, ഞാനാ നമ്മള് പെട്ടു.